ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ദൈവം തരുന്ന വാഗ്ദത്തങ്ങൾ: ഒന്ന്, നിത്യജീവൻ; രണ്ട്, സ്വാതന്ത്ര്യം; മൂന്ന്, പരിശുദ്ധാത്മാവ്; നാല്, ദിവ്യ സ്വഭാവം. ദൈവം തരുന്ന വാഗ്ദത്തങ്ങളാണ്. അഞ്ചാമത്തേത് വായിക്കാം. യാക്കോബിന്റെ ലേഖനം 2:5. ഇബ്രായർ 4:1, യാക്കോബ് 2:5. പ്രിയ സഹോദരന്മാരെ, കേൾപ്പീൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ, വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടതിന് തെരഞ്ഞെടുത്തില്ലയോ? തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ദേശം, വാഗ്ദത്തം ചെയ്ത രാജ്യം, വാഗ്ദത്തം ചെയ്ത ഒരു ദേശമുണ്ട്, വാഗ്ദത്ത ദേശം, വാഗ്ദത്ത രാജ്യം. ഒന്ന് വായിക്കാം. പ്രിയ സഹോദരന്മാരെ, കേൾപ്പീൻ. ദൈവം ലോകത്തിൽ ദരിദ്രരായവരെ, വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിന്റെ അവകാശികളുമാകേണ്ടതിന് തെരഞ്ഞെടുത്തില്ലയോ? വിശ്വാസ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് നൽകുന്ന വാഗ്ദത്ത ദേശത്തിന് വേണ്ടി തെരഞ്ഞെടുത്തു. നാം എല്ലാം തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. എന്തിന്? വാഗ്ദത്ത രാജ്യത്തിലേക്ക് ചെല്ലാൻ. ഒരു രാജ്യം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. ഒരു രാജ്യം, എബ്രായർ 4:1, ഒരു രാജ്യം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നമുക്കൊരു ദേശം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നാം ശൂന്യതയിലേക്കല്ല യാത്ര ചെയ്യുന്നത്. നാം ആരും നാം ശൂന്യതയിലേക്കല്ല. മരണം കൊണ്ട് തീരുകയില്ല, മരണത്തിലും തീരുകയില്ല. മരണം കഴിഞ്ഞ് വിശാലമായി നിത്യം കിടക്കുന്നു. ഒരു മുറിയിൽ നിന്ന് പുറത്തേക്ക് കിടക്കുമ്പോൾ വിശാലമായ ലോകം കാണുന്നില്ല. എന്നതുപോലെ മരണമെന്ന ആ വാതിൽ കൂടി നാം പുറത്തേക്ക് കിടക്കുമ്പോൾ വിശാലമായ, അനന്തവിശാലമായ നിത്യത കിടക്കുന്നു. ആ നിത്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവിടെ വാഗ്ദത്ത രാജ്യമുണ്ട്, വാഗ്ദത്ത രാജ്യം. വായിക്കാം. അവന്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. ആ വാഗ്ദത്തദേശത്തെ സ്വസ്ഥതയുണ്ട്, വാഗ്ദരാജ്യ സ്വസ്ഥതയുണ്ട്. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു. ഒരു രാജ്യത്തിലേക്കുള്ള വാഗ്ദത്തം. ഈ രാജ്യമെല്ലാം വിട്ട് നാം പോകും. സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. എല്ലാം തകിടം മറിയും. എല്ലാം ഇന്നത്തെ നെടുങ്ങൻ ഗോപുരങ്ങളെല്ലാം ഉടഞ്ഞു താറി വീഴും. എല്ലാം എന്നാണ് നിറഞ്ഞുകൂടുന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. ഈ ചിന്തകളൊക്കെ എൻ്റെ മനസ്സിലുണ്ടായതുകൊണ്ടായിരിക്കാം. ഒരുപക്ഷേ ഈ കഴിഞ്ഞ രാത്രി ഞാൻ സ്വപ്നം കണ്ടു. ഈ ചിന്തകളൊക്കെ മനസ്സിലുള്ളതുകൊണ്ടാണ്. ഉപബോധ മനസ്സിൽ അതൊക്കെ തങ്ങി നിൽക്കുന്നുണ്ടായിരിക്കും. എന്തുകൊണ്ടോ എറിയാൻ പറ്റില്ല. സ്വപ്നം കണ്ടു ഞാൻ. കാണുന്നത് പെട്ടെന്നൊരു പൊട്ടിത്തെറി. ഞാനും അനേക ആളുകളെല്ലാം ഈ ഭൂമി അങ്ങ് പോകുന്നു, നശിക്കുന്നു, ഇല്ലാതാകുന്നു. ശൂന്യതയിലേക്ക് എങ്ങോട്ടാ പോകുന്നത് അറിയാൻ പാടില്ല. എങ്ങോട്ടാ പോകുക? ശൂന്യതയിലേക്ക് പോവുകയാണ്. അതാ കണ്ടത്. ദൈവത്തിന് സ്തോത്രം. എന്ന് പറഞ്ഞാൽ എല്ലാം തകരും. ഞാൻ സ്വപ്നം കണ്ടെന്ന് പറഞ്ഞാൽ വെറും സ്വപ്നമാണ്. അതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വലിയ പ്രാധാന്യമുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം തീർച്ചയാണ്, ഒരു ദിവസം എല്ലാം തകരും. നാം ആര് ധനിച്ചിരിക്കുന്ന സമയത്ത് എല്ലാം ഉടഞ്ഞു തകരും. എല്ലാം നല്ല നല്ല ദേവാലയങ്ങൾ, നല്ല നല്ല ആരാധനാലയങ്ങൾ, മനോഹരമായ ഗോപുരങ്ങൾ, വീടുകൾ, സുന്ദരമായ പ്രാസാദജാലങ്ങൾ എല്ലാം തകരും. എല്ലാം ഒരു ദിവസം സംഭവിക്കും. എല്ലാം കത്തും. നാമോ ഇതാ നിത്യത്തിലേക്ക് പ്രവേശിക്കും. അന്ന് നമ്മിൽ യേശുക്രിസ്തു ഉള്ളവർ, യേശുക്രിസ്തുവിൻ്റെ ദിവ്യസ്വഭാവമുള്ളവർ, അവർ മാത്രം അതിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിലേക്ക് പറക്കും. സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാമോ നമുക്കൊരു നിത്യതയുണ്ട്. നിത്യത തീരാത്ത അനന്തതയാണ്. അനന്തത. സ്തോത്രം. നിത്യത തന്നിൽ ഞാനെത്തും, തന്നെ സ്തുത്യ പാദങ്ങൾ ഞാൻ മുത്തും. നിത്യത തന്നിൽ ഞാനെത്തും, തന്നെ സ്തുത്യ പാദങ്ങൾ ഞാൻ മുത്തും. ഭക്തിയിലാനന്ദ കണ്ണിൽ ഞാൻ നീട്ടും, ഞാനെന്നും സ്തുതിക്കും. എൻ പരനെ തിരുമനുസുതനെ, ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. പരനെ തിരുമനുസുതനെ, ആനന്ദഗാനങ്ങൾ പാടിപ്പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ആയിരം നാവ
സുതനെ ആനന്ദ ഗാനങ്ങൾ പാടി പുകഴ്ത്തി ഞാനെന്നും സ്തുതിക്കും. ദൈവത്തിന് സ്തോത്രം. ഒരു നിത്യതയുണ്ട്, നിത്യത. വാഗ്ദത്തദേശത്ത് എത്തണം. നമുക്കൊരു ദേശം വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. മനോഹരമായ ഒരു സ്വർഗീയ രാജ്യം നമുക്ക് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. കിട്ടിയില്ല എന്ന് വരരുത്. നാം അത് പ്രാപിക്കണം. വാഗ്ദേശത്തേക്ക് പോകാൻ നാം പ്രാപിക്കണം. അതിന് നാം സൂക്ഷിച്ച് ജീവിച്ചില്ലെങ്കിൽ നമുക്ക് അബദ്ധം പറ്റിപ്പോകും. നമുക്ക് പ്രവേശിക്കാൻ സാധിക്കാതെ, ആ സ്വസ്ഥതയിൽ പ്രവേശിക്കാൻ സാധിച്ചില്ല എന്ന് വരാം. അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. അവൻ്റെ സ്വസ്ഥതയെ പ്രവേശിപ്പാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കാൻ നിങ്ങളിൽ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിപ്പാൻ നാം ഭയപ്പെടുക. സ്തോത്രം. ഭയപ്പെടുക. ഇതൊക്കെ കേട്ടു, എനിക്ക് ലഭിച്ചില്ലെങ്കിൽ എന്തൊരു കഷ്ടം. സ്തോത്രം. വാഗ്ദേശം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. മനോഹരമായ ദേശം വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അവിടെ കണ്ണീരില്ല, രോഗമില്ല, അംഗഭംഗമില്ല, അവിടെ വിലാപമില്ല, അവിടെ കരച്ചിലില്ല. സ്തോത്രം. അവിടെ സ്നേഹം മാത്രം. സ്നേഹത്തിൻ്റെ ഒരു സാമ്രാജ്യമാണത്, സ്നേഹത്തിൻ്റെ സാമ്രാജ്യം. ആ സ്നേഹം ഇവിടെ വെച്ച് നമുക്ക് തുടങ്ങണ്ടേ? ഇവിടെ ഈ ഭൂമിയിൽ നമുക്ക് തുടങ്ങണ്ടേ? ആ സ്നേഹം, സ്വർഗായത്തിൽ കിട്ടാൻ പോകുന്ന മഹാസ്നേഹം. അവിടെ ചെല്ലുമ്പോൾ സ്നേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ ചെല്ലാനുള്ളതായ ഒരുക്കോടൊക്കെ കിട്ടണ്ടേ? ഭാര്യമാരെ ചിന്തിക്കൂ. ഭർത്താവിന് സ്നേഹം കൊടുക്കുക. ആ സ്നേഹം മക്കൾക്ക് സ്നേഹം കൊടുക്കുക. മക്കൾ ചിന്തിക്കൂ. മാതാപിതാക്കൾക്ക് സ്നേഹം കൊടുക്കുക, സ്നേഹം കൊടുക്കുക. സ്നേഹം നല്ലൊരു വിൽപ്പന ചരക്കാണ്. അത് കൊടുത്താൽ ഇങ്ങോട്ട് സ്നേഹം കിട്ടും. കൊടുക്കൂ, സ്നേഹം തിരികെ കിട്ടും. സ്തോത്രം. സ്തോത്രം. സ്നേഹം, എൻ്റെ കർത്താവേ, ഈ സ്നേഹം നോക്കുന്ന ഉള്ളതിൽ നിറഞ്ഞു നിന്നാൽ എന്തൊരു ഭാഗ്യമാണത്. ഒന്നുമേ അലട്ടുകയില്ല. സ്തോത്രം. ഭർത്താവിന് സ്നേഹം കൊടുക്കൂ, ഭാര്യയ്ക്ക് സ്നേഹം കൊടുക്കൂ. ചിലർ ഭാര്യയെ സ്നേഹിക്കുന്നില്ല. അനേക കുടുംബങ്ങളിലും ഇന്ന് സ്വസ്ഥതയില്ല. വാഗ്ദേശത്തേക്ക് പോകാൻ വാഗ്ദത്തം കിട്ടിയിട്ടുണ്ട്. മനോഹരമായ രാജ്യത്തേക്ക് പോകാൻ വാഗ്ദത്തമുണ്ട്. പക്ഷേ കിട്ടുന്നില്ല. ചിലർക്ക് കിട്ടുന്നില്ല. എന്ത് ചെയ്യും? അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കിയാൽ നിങ്ങൾ ആർക്കെങ്കിലും ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. ഭയപ്പെടണം. വാഗ്ദത്ത ദേശം വാഗ്ദത്തം തന്നിരിക്കുകയാണ്. ആ സ്വർഗരാജ്യം വാഗ്ദത്തം തന്നിരിക്കുകയാണ്. വാഗ്ദത്തം. ആ അത് സ്വസ്ഥതയാണ്. അവിടെ സമാധാനമാണ്. അവിടെ വഴക്കില്ല, പിണക്കമില്ല. അവിടെ കക്ഷി പോരുകളില്ല. സ്തോത്രം. പാടുന്നു ദൈവത്തിൻ്റെ രാജ്യം. ദൈവത്തിൻ്റെ രാജ്യം അത് ഭക്ഷണമല്ല, പാനീയമല്ല. ദൈവാത്മാവിൻ്റെ സന്തോഷമാണ് ദൈവത്തിൻ്റെ രാജ്യം. ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണമോ അല്ല, നീതി സമാധാനം സന്തോഷമേ. ദൈവത്തിൻ്റെ രാജ്യം ഭക്ഷണമോ അല്ല, നീതി സമാധാനം സന്തോഷമേ. സ്നേഹം നിറഞ്ഞ കൂട്ടമേ, മഹീമ വിളങ്ങും പൊൻതളമേ. സ്നേഹം നിറഞ്ഞ കൂട്ടമേ, മഹീമ വിളങ്ങും പൊൻതളമേ. സ്തോത്രം. അവിടെ അനീതിയില്ല. ഇവിടെ നമുക്ക് ന്യായം കിട്ടുകയില്ല. ഈ ഭൂമിയിൽ ചിലപ്പോൾ നമ്മുടെ ന്യായം കിട്ടുകയില്ല. ന്യായം കിട്ടുകയില്ല. ഈ തലമുറയിൽ ന്യായം കിട്ടാതെ പോയി എന്ന് വരാം. യേശുക്രിസ്തു അങ്ങനെയാണല്ലോ. അവൻ്റെ തലമുറയിൽ ന്യായം കിട്ടിയില്ല. ന്യായം കിട്ടുമെന്ന് നോക്കി, ഇല്ല, ന്യായം കിട്ടിയില്ല, നീതി കിട്ടിയില്ല. നിരപരാധിയായ ക്രിസ്തുവിനെ അവർ പിടിച്ച് ക്രൂശിച്ചു. ആരെ? പള്ളിപ്രമാണിമാരാണ്, മഹാപുരോഹിതന്മാരാണ്, പാണ്ഡിത്യമുള്ള, വേദപാണ്ഡിത്യമുള്ള ശാസ്ത്രിമാരാണ്, മതഭക്തിയുടെ തീവ്രതയുള്ള പരീശന്മാരാണ്. അവർ യേശുവിനെ പിടിച്ച് ക്രൂശിച്ചു. നീതി കിട്ടിയില്ല. നീതി കിട്ടുമോയി നോക്കി, ഇല്ല, കിട്ടിയില്ല. സ്തോത്രം. പിന്നെയും പിന്നെയും ചോദിച്ചു, നീ ആരാ? നീ എന്താ? നീ രാജാവിന്മാരുടെ രാജാവാണോ? അതെ, ഞാൻ രാജാവാണ്. അവർക്ക് സഹിച്ചില്ല. രാജാവാണെന്ന് പറഞ്ഞ് സഹിച്ചില്ല.
സ്തോത്രം. അവര് യേശുവിനെ പിടിച്ച് ക്രൂശിച്ചു. സ്തോത്രം. നീതി കിട്ടി, ന്യായം കിട്ടാതെ പോയി. നിങ്ങൾക്ക് പലർക്കും ഈ ലോകത്തിൽ ന്യായം കിട്ടാതെ ഇരിക്കുന്നുണ്ടാവും. ന്യായം കിട്ടുന്നില്ല. ഒരു ഓഫീസിൽ ചെന്നു, ഒരു കാര്യത്തിന് അപേക്ഷിച്ചു, പക്ഷേ അത് തരുന്നില്ല. ഓഫീസിലേക്ക് വേണമെങ്കിൽ ഒരു 5 മിനിറ്റ് നേരത്തെ പണിയേ ഉള്ളൂ, തന്നാൽ മതി, തരില്ല. എന്തുകൊണ്ട്? ന്യായം കിട്ടുന്നില്ല. അങ്ങനെയുള്ള ഗവൺമെൻറ് ഓഫീസുകൾ ജോലി ചെയ്യുന്നവരൊന്ന് ചിന്തിക്കണേ. നിങ്ങളുടെ അടുക്കലൊരു അപേക്ഷയുമായിട്ട്, ഒരു ആവശ്യമായിട്ട് വന്നാൽ വേഗം കൊടുത്തുകൊള്ളണേ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കൂട്ടായ്മയുള്ള ഒരാൾ, അദ്ദേഹം ഒരു യൂണിവേഴ്സിറ്റിയിൽ ഉയർന്ന സ്ഥാനത്തായിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുക്കലൊരു ആവശ്യം വന്നു. അദ്ദേഹം അത് നോക്കി, അദ്ദേഹം അത് അതിൻ്റെ ചെയ്യേണ്ടത് ചെയ്ത് കഴിഞ്ഞു. അദ്ദേഹം മേശപ്പുറത്ത് വെച്ചു. പിന്നെ അത് എടുത്തുകൊണ്ട് പോകേണ്ടത് പ്യൂണാണ്. പ്യൂണാണ് എടുത്തുകൊണ്ട് പോകേണ്ടത്. പ്യൂൺ എടുത്തുകൊണ്ട് പോയില്ല, അതവിടെ ഇരുന്നു. എന്നിട്ട് അത് ഒരാഴ്ച അവിടെ ഇരുന്നു. ആവശ്യക്കാരൻ അത്യാവശ്യമായിട്ട് വരിക, പക്ഷേ കിട്ടുന്നില്ല. ഒരാഴ്ച വേറൊരു ആളുടെ മേശപ്പുറത്തിരുന്നു, അദ്ദേഹത്തിൻ്റെ മേശപ്പുറത്തിരുന്നു, കൊണ്ടുപോയില്ല. അത് വലിയ ഗൗരവമായി കാര്യമായി പോയി. ഞാൻ കാര്യം കേട്ടപ്പോൾ പറഞ്ഞു, അത് പ്യൂൺ വരാതെ അടുത്ത മേശയിലേക്ക് ഞാൻ എടുത്ത് കൊടുക്കാൻ പാടില്ലായിരുന്നോ? അടുത്ത മേശയിലേക്ക് നിങ്ങൾക്ക് തന്നെ എടുത്ത് കൊടുക്കാൻ പാടില്ലായിരുന്നോ? അതല്ല, അത് എൻ്റെ ജോലിയല്ല, എൻ്റെ ജോലിയല്ല, അത് പ്യൂൺ ചെയ്യേണ്ടതാണ്. സ്തോത്രം. ഇങ്ങനെയൊന്നും മുട്ടാന്യായങ്ങൾ ദൈവമക്കൾ പറയരുത്. ഞാൻ പറഞ്ഞ ഇവിടെ ഇരിപ്പിക്കുന്ന കേൾക്കുന്നുണ്ടായിരിക്കും. ഇങ്ങനെയുള്ള നീതികൾ പറയരുത്. പ്യൂൺ ചെയ്യേണ്ട ജോലിയാണ്. എന്തുകൊണ്ട്? ആ പേപ്പർ, ആ ഉപ്പിട്ട പേപ്പർ അതിൻ്റെ മേലധികാരിയുടെ അടുക്കൽ ആ മേശയ്ക്ക് കൊണ്ടു കൊടുക്കാൻ എന്നെ പ്രയാസം. അവിടെ ആ റൂമിൽ തന്നെ ഉണ്ട്. ആ റൂമിൽ തന്നെയുള്ള ആളുടെ മേശയിലേക്ക് പോകാൻ ഒരാഴ്ച പിടിച്ചു. ഒരാഴ്ച കഷ്ടം. തെറ്റാണത്. നിങ്ങൾ ഗവൺമെൻറ് ജോബ് ഓഫീസിൽ ജോലി ചെയ്യുന്നവർ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കണമെങ്കിൽ, ദൈവത്തിൽ പോകണമെങ്കിൽ ന്യായം കിട്ടാതെ പോകരുത്, ന്യായം കൊടുക്കാതെ പോകരുത്, നീതി നടത്തി കൊടുക്കണം. അതിന് ഒട്ടും താമസിക്കരുത്. എത്രയും വേഗം ചെയ്തു കൊടുക്കണം, എത്രയും വേഗം. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഒരാൾ വാട്സാപ്പിൽ എന്നെ വിളിച്ച് പറഞ്ഞു, ആരാണെന്ന് എനിക്കറിയാൻ പാടില്ല, സാറേ ഞാൻ ഒരു കാര്യം പ്രത്യേകിച്ച് കാണുന്നു. സാറിന് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ ഉടനെ സാറ് മറുപടി തരുന്നുണ്ട്. അത് വലിയ സന്തോഷമാണ്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നാൽ ദിവസത്തിൽ പല പ്രാവശ്യം ഞാൻ നോക്കും. അവസാനം രാത്രി ഞാൻ കിടക്കുന്നതിന് മുൻപ് അതെല്ലാം ക്ലിയർ ചെയ്തിട്ടേ കിടക്കും. എല്ലാവരും മറുപടി വന്നിട്ടേ കിടക്കും. കർത്താവിൻ്റെ വചനം അവർക്ക് കൊടുത്തിട്ടേ കിടക്കും. കർത്താവിൻ്റെ ആശ്വാസം അവർക്ക് കൊടുത്തിട്ടേ കിടക്കും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദത്ത ദേശം നമുക്ക് ലഭിച്ചിരിക്കുന്നു. വാഗ്ദത്തം, ആ രാജ്യത്തിലേക്ക് പോകാനാണ് നാം പോകുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ശൂന്യതയിലേക്കല്ല നാം യാത്ര ചെയ്യുന്നത്. ശൂന്യതയിലേക്കല്ല നാം പോകുന്നത്, ജീവനുള്ള ദൈവത്തിൻ്റെ രാജ്യത്തിലേക്കാണ് പോകുന്നത്. ക്രിസ്തുവിൻ്റെ സാമ്രാജ്യത്തിലേക്കാണ് പോകുന്നത്. സ്നേഹ സാമ്രാജ്യം. അങ്ങോട്ട് പോകാൻ നാം ഒരുങ്ങിയിട്ടുണ്ടോ? ചിന്തിക്കൂ. ഇന്ന് നിങ്ങളുടെ പരിശീലനമാണ് നമുക്ക് കിട്ടുന്നത്, ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള പരിശീലനം. ഇവിടെ വെച്ച് ദൈവ സ്വഭാവത്തിന് കൂട്ടാളിയായി തീർന്നാൽ മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റുകയുള്ളൂ. ദൈവരാജ്യം, അവൻ്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം നിങ്ങൾക്ക് ശേഷിച്ചിരിക്കിയാൽ, നിങ്ങൾ ആർക്കെങ്കിലും അത് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ ഭയപ്പെടുക. ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ ഭയപ്പെടുക. വാഗ്ദത്തമുണ്ട്, പക്ഷേ ലഭിക്കാതെ പോയി എന്ന് വരാം, അതിന് സാധ്യതയുണ്ട്. ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കുമെന്ന് ഭയപ്പെടുക. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്, വചനമുണ്ട്. അത് നമുക്ക് ലഭിക്കാതെ പോയി എന്ന് വരാതിരിക്കാൻ നാം ഭയപ്പെടുക. ലഭിക്കാതെ പോയി വരാൻ ചാൻസ് ഉണ്ട്, സാധ്യതയുണ്ട്. ദൈവത്തിന് സ്തോത്രം. അവരുടെ സ്വസ്ഥതയിൽ പ്രവേശിക്കാനുള്ള വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു. സ്തോത്രം. ദൈവത്തിന് വഴി നാം മഹത്വപ്പെടട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് കർത്താവോട് പറയാം, കർത്താവേ എനിക്ക് ഇന്ന് നിൻ്റെ ആത്മാവിന് വേണം. ഇന്ന് കർത്താവേ എനിക്ക് സ്വസ്ഥത വേണം, സ്വസ്ഥത. ഇന്ന് നിൻ്റെ രാജ്യത്തേക്ക് പ്രവേശിക്കാനുള്ളതായ ദിവ്യ സ്വഭാവം വേണം. കർത്താവേ നിൻ്റെ രാജ്യത്തേക്ക് ഒരു ദിവസം ഞാൻ വരണം. ഒരു ദിവസം ഞാൻ കണ്ടടയുമല്ലോ. ഈ ഭൂമിയിൽ ഒരു ദിവസം ഞാൻ മരിക്കുമല്ലോ. തീർച്ചയായിട്ടും മരിക്കും. കർത്താവേ ഞാൻ കണ്ണടയുമ്പോൾ മാലാഖമാരനെ കൂട്ടിക്കൊണ്ടു പോകണം. മാലാഖമാരനെ കൂട്ടിക്കൊണ്ടു പോയി നിത്യതയുടെ മർമ്മത്തിലേക്ക് എന്നെ എത്തിക്കണം. നിത്യതയുടെ കൂടാരത്തിലേക്ക് എന്നെ എത്തിക്കണം. നിത്യ കൂടാരത്തിനെ എത്തിക്കണം. നിത്യ രാജ്യത്തിലേക്ക് എന്നെ എത്തിക്കണം. ഒരു ദിവസം ഞാൻ കടന്നു പോകും, ഉറപ്പാണ്. ഒരു ദിവസം എന്നാണെന്ന് അറിഞ്ഞുകൂടാ. അടുത്താകാം, അടുത്ത് അകലെയാകാം, എനിക്കറിയാൻ പാടില്ല. ഒരു ദിവസം ഞാൻ കടന്നു പോകും. കർത്താവേ നിത്യതയുടെ തീരത്ത് എന്നെ നീ എത്തിക്കണം. ഒരു കാരണവശാലും നിത്യസ്വസ്ഥത നഷ്ടപ്പെടാൻ ഇടവരരുത്. എനിക്ക് നീ വാഗ്ദത്തം തന്നു, അത് നഷ്ടപ്പെടാൻ ഇടവരരുത്. ഒരു കാരണവശാലും എനിക്ക് ആരുമാകണ്ട. അത്തോണ്ട് പറയണം, എനിക്ക് ആരുമാകണ്ട.
ആരും എന്നെ ശ്രദ്ധിക്കണമെന്നില്ല, ആരും എന്നെ മാനിക്കണമെന്നില്ല, ഈ ലോകത്തിൽ ആരും എന്നെ സഹായിക്കണമെന്നില്ല, എനിക്കാരുടെയും പ്രീതി വേണ്ട. സ്തോത്രം പറയൂ, നിങ്ങളുടെ ഹൃദയത്തിൽ പറഞ്ഞു, ആരുടെയും പ്രീതി വേണ്ട, ആരുടെയും ബഹുമാനം വേണ്ട, ആരുടെ മുമ്പിൽ ഞാൻ വിളങ്ങണ്ട, എന്നെ ആരും ശ്രദ്ധിക്കണമെന്നില്ല. സ്തോത്രം എന്നെ കർത്താവെ ആരും ഗൗനിക്കണമെന്നില്ല. കർത്താവെ എനിക്കൊന്ന് മാത്രം മതി, എൻ്റെ യേശുവിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിക്കണം, എൻ്റെ രക്ഷകൻ്റെ സ്നേഹം എനിക്ക് അനുഭവിക്കണം, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച എൻ്റെ രക്ഷകൻ്റെ അതിരക്തത്തിൻ്റെ വില ഞാൻ അനുഭവിക്കണം. കർത്താവെ എൻ്റെ പാവം കഴുകുവാൻ തിരുവിലാവ് തുറന്ന് ആ തിരക്തത്തിൻ്റെ അത്ഭുത ശക്തി എനിക്ക് അനുഭവിക്കണം. മതി കർത്താവെ, അതുമാത്രം മതി, വേറൊന്നും വേണ്ട. എൻ്റെ പാവമെല്ലാം കഴുകിയ എൻ്റെ സ്വഭാവമായിട്ട് ദിവ്യ സ്വഭാവം തന്ന ആ തിരക്തത്തിൻ്റെ ശക്തി എനിക്ക് അനുഭവിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ കൃപ എനിക്ക് അനുഭവിക്കണം. പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളത്തിൽ ആവസിക്കണം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് എപ്പോഴും എന്നിൽ ആവസിച്ചതിൽ നിറഞ്ഞു നിൽക്കണം. പരിശുദ്ധാത്മാവിന് നിറവ് എനിക്ക് ലഭിക്കണം. കർത്താവേ എനിക്ക് അതുമാത്രം മതി, വേറൊന്നും വേണ്ട. ഞാൻ പലതും പലതും ആഗ്രഹിച്ചവനാണ്. ലോകത്തിൽ ഉന്നതനാകാൻ ആഗ്രഹിച്ചു, മനുഷ്യ മുമ്പിൽ വലിയനാകാൻ ആഗ്രഹിച്ചു, ആളുകൾ എന്നെ മാനിക്കണമെന്ന് ആഗ്രഹിച്ചു, ആളുകൾ എന്നെ കാണുമ്പോൾ വിനയപൂർവ്വം ബഹുമാനത്തോടെ നിൽക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എനിക്ക് കർത്താവെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും തരണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. എല്ലാം പോയി കർത്താവ്, എല്ലാം പോയി, എല്ലാം വിട്ടു, എല്ലാം വിട്ടു. എനിക്ക് ഒന്ന് മാത്രം മതി, ഒറ്റയ്ക്കൊരു കാര്യം, എൻ്റെ യേശുവിൻ്റെ ആത്മാവിന് എനിക്ക് വേണം. ഹാലലൂയ്യ, എനിക്ക് എൻ്റെ യേശുവിൻ്റെ ആത്മാവിന് വേണം, വേറൊന്നും വേണ്ട. ഹാലലൂയ്യ, വേറൊന്നും വേണ്ട, എനിക്ക് എൻ്റെ യേശുവിൻ്റെ ആത്മാവിനെ വേണം. ആത്മാവേ പറന്നു വരിക, ആത്മാവേ പറന്നു വരിക, ആത്മാവേ പറന്ന് ഉല്ലസിച്ച് വരിക. ഹാലലൂയ്യ, ഹാലലൂയ്യ, ആത്മാവിന് ചരണി ശബ്ദം ഞാൻ കേൾക്കട്ടെ. ഹാലലൂയ്യ, ആത്മാവേ എൻ്റെ ഉള്ളത്തിലേക്ക് വന്ന് എന്നെ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാക്കി തീർക്കണമേ. ദിവ്യ സ്വഭാവം ആത്മാവേ കടന്നു വന്ന് വാഗ്ദത്ത രാജ്യത്തിലെത്തുവാൻ എനിക്ക് ഭാഗ്യം തരണമേ. അതിനായി നീ ഒരുക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ. എൻ്റെ പഴയ മനുഷ്യൻ മരിക്കണമേ, പുതിയ മനുഷ്യൻ ഉയർത്തെഴുന്നേൽക്കണമേ. കർത്താവേ ഒരു പുതിയ മനുഷ്യനായി എഴുന്നേൽപ്പാൻ എനിക്ക് ഭാഗ്യം തരണമേ. കർത്താവേ വേറൊന്നും ഞാൻ നിന്നോട് ചോദിക്കുന്നില്ല. ഹാലലൂയ, 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 വേറൊന്നും നിന്നോട് ചോദിക്കുന്നില്ല. എൻ്റെ ആഗ്രഹങ്ങൾ പലതുമുണ്ട്, എല്ലാം ഞാൻ മറക്കുന്നു, എല്ലാം വിടുന്നു. കർത്താവേ എനിക്ക് ആവശ്യങ്ങൾ പലതുമുണ്ട്, അതെല്ലാം ഞാൻ മറക്കുന്നു, എല്ലാം വിടുന്നു. ഞാൻ പ്രാർത്ഥന വിഷയങ്ങൾ പലതുമുണ്ട്, അതും ഇപ്പോൾ വിടുന്നു. എനിക്കിപ്പോൾ ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ, യേശു എന്നിലേക്ക് വന്നാൽ മതി. യേശു ക്രിസ്തുവിൻ്റെ തിരുലാവിൽ കൂടി ഒഴിയ ആ തിരക്തത്താൽ എന്നെ നീ കഴുകിയാൽ മതി. പരിശുദ്ധാത്മാവേ നീ എന്നെ പൊതിഞ്ഞാൽ മതി. പരിശുദ്ധാത്മാവേ നീ എന്നെ ആവരണം ചെയ്താൽ മതി. പരിശുദ്ധാത്മാവേ നിൻ്റെ ഇളം കാറ്റിനാൽ എന്നെ ആശ്വസിപ്പിച്ചാൽ മതി. പരിശുദ്ധാത്മാവേ നിൻ്റെ ദിവ്യജീവനാൽ എനിക്ക് ശക്തി പകർന്നാൽ മതി. പരിശുദ്ധാത്മാവേ എൻ്റെ പേരിലുള്ള എല്ലാ വിലഹീനതകളും മാറ്റി എന്നെ രൂപാന്തരപ്പെടുത്തിയാൽ മതി. പരിശുദ്ധാത്മാവേ ദിവ്യ സ്വഭാവത്തിന് കൂട്ടാളിയാക്കി എന്നെ മാറ്റിയാൽ മതി. പരിശുദ്ധാത്മാവേ വാഗ്ദേശത്ത് പറന്നെത്തുവാൻ എന്നെ യോഗ്യനാക്കി തീർത്താൽ മതി. വേറൊന്നും വേണ്ട. അത് കിട്ടുമ്പോൾ എനിക്ക് ആവശ്യമുള്ളതെല്ലാം കൂടെ കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് യേശുവിനെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആവശ്യമുള്ളതെല്ലാം കർത്താവ് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു യേശുവേ, ഞാൻ വിശ്വസിക്കുന്നു. തരണമേ പരിശുദ്ധാത്മാവിനെ, പരിശുദ്ധാത്മാവേ ഊതണമേ, പരിശുദ്ധാത്മാവേ പറന്നു വരണമേ, പരിശുദ്ധാത്മാവേ പറന്ന് ഉല്ലസിക്കണമേ. ഹാലലൂയ, 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 ഹാലലൂയ. തീരുമാനമുണ്ടോ നിങ്ങൾക്ക്? ഇന്ന് മുതൽ ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ജീവിക്കുവാൻ തീരുമാനമുണ്ടോ? ഇന്ന് മുതൽ യേശുവിനെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കാൻ തീരുമാനമുണ്ടോ? ഇന്ന് മുതൽ പുതിയ മനുഷ്യനെ ജീവിക്കാൻ തീരുമാനമുണ്ടോ? എങ്കിൽ നിങ്ങൾ തീരുമാനമെടുത്തുകൊണ്ട് കർത്താവിനോട് പ്രാർത്ഥി, കർത്താവേ ആത്മാവിനെ പകരണമേ എന്ന് പ്രാർത്ഥിക്കൂ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മുതൽ പുതിയ സൃഷ്ടിയാകും എന്നുള്ള തീരുമാനത്തോടെ പ്രാർത്ഥിക്കൂ. അങ്ങനെ തീരുമാനമുള്ളവർ ഇരുകര ഉയർത്തിക്കൊണ്ട് ദൈവത്തെ സ്തുതിക്കൂ. ഹാലലൂയ, ഹാലലൂയ. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ സ്നേഹം ഈ മക്കളുടെ മേൽ പകർന്നതിനായി സ്തോത്രം. കർത്താവേ ഓരോരുത്തരുമേലും പരിശുദ്ധാത്മാവ് പറഞ്ഞിരിപ്പാൻ പറഞ്ഞെത്തിയതിനായി സ്തോത്രം. കർത്താവേ ഞങ്ങൾക്ക് ഒന്നും അറിഞ്ഞുകൂടാ, ഞങ്ങൾക്ക് ഈ ലോകത്തിന് സംബന്ധം നടക്കുന്ന സംഭവങ്ങളൊന്നും അറിഞ്ഞുകൂടാ, എന്നാൽ നിത്യത്തിലേക്ക് വരുമ്പോൾ എല്ലാം നേരിട്ട് കാണുമല്ലോ. ഇന്ന് അവിടുന്ന് വന്നത് ഞങ്ങൾ വിശ്വസിക്കുന്നു, അവിടെ നിങ്ങളുടെ ഇടയിലുള്ള ഞങ്ങൾ വിശ്വസിക്കുന്നു, അവിടെ നിൻ്റെ മക്കളെ തുടർന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ അവിടുത്തെ കരം ഓരോരുത്തരുടെയും വെച്ചത് വിശ്വസിക്കുന്നു. കർത്താവേ ആ കരം വെച്ചപ്പോൾ രോഗങ്ങൾ മാറുന്ന നിങ്ങൾ വിശ്വസിക്കുന്നു, ആ കരം വെച്ചപ്പോൾ ഭാരങ്ങൾ മാറുന്ന ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിൻ്റെ മക്കളുടെ മേലെ കരം വെച്ചപ്പോൾ ഈ മക്കളുടെ ആകുലങ്ങൾ മാറിയെന്ന് വിശ്വസിക്കുന്നു. കർത്താവേ ആ കരം നിൻ്റെ മക്കളുടെ മേലെ വെച്ചപ്പോൾ അവരുടെ കടഭാരം മാറിയെന്ന് വിശ്വസിക്കുന്നു. ഹാലലൂയ, ഹാലലൂയ, ഹാലലൂയ. അവരുടെ പാവങ്ങളെല്ലാം കഴുകപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഹാലലൂയ, 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 ഹാലലൂയ. അപ്പോൾ മഹത്വം അവിടത്തേക്ക് മാത്രം കരുണയുള്ള കർത്താവേ, അവിടുന്ന് മഹത്വത്തിനുടനാകുക സ്തോത്രം. മഹത്വത്തിനുടയവനേ നീ ഇപ്പോൾ ഞങ്ങൾ തലോടുന്നതിനായി സ്തോത്രം.
കണ്ണുനീര് തുടയ്ക്കുന്നതിനായി സ്തോത്രം, സ്നേഹം പകരുന്നതിനായി സ്തോത്രം, വാത്സല്യം പകരുന്നതിനായി സ്തോത്രം. ഇത്രമാത്രം സ്നേഹമുണ്ടല്ലോ ഞങ്ങൾ അറിഞ്ഞില്ല കർത്താവേ, ഇത്രയും സ്നേഹം ഞങ്ങളുടെ മേൽ പകരുന്നല്ലോ ഞങ്ങൾ അറിഞ്ഞില്ല, ഈ സ്നേഹം ഞങ്ങൾ അറിഞ്ഞില്ല. അപ്പോൾ ഈ സ്നേഹത്തിന് മുമ്പ് ഞങ്ങൾ കുമ്പിടുന്നു, ഈ സ്നേഹത്തിന് മുമ്പ് ഞങ്ങൾ താഴുന്നു, ഞങ്ങൾ തന്നെ മുഴുവനായി സമർപ്പിക്കുന്നു. എല്ലാവരെയും തുടരണമേ, അനുഗ്രഹിക്കണമേ, നന്മകളെ നിറയ്ക്കണമേ, രണ്ടാമത്തെ വരവിനേടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ രാജകീയ നാമത്തിൽ തന്നെ ആമീൻ. ഹല്ലേലൂയ.